കീരിയും പാമ്പും. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണനും അയാളുടെ ഭാര്യയും ജീവിച്ചിരുന്നു. അവർക്കൊരു ആൺകുട്ടി ജനിച്ചു. അതേ സമയത്ത് തന്നെ ഒരു കീരിയും ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് മരിച്ചുപോയി. ആ കീരിക്കുഞ്ഞിനെ കണ്ട ബ്രാഹ്മണന് സഹതാപം തോന്നി അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഭാര്യ പറഞ്ഞു, ഈ കുഞ്ഞിനെ ശ്രദ്ധിച്ചും വളരെ സ്നേഹത്തോടെയും എന്റെ മകനോടൊപ്പം ഞാൻ വളർത്താം. അവർക്ക് തന്റെ മകനോടും ആ കീരിക്കുഞ്ഞിനോടും അത്യധികം സ്നേഹമായിരുന്നു. കീരിക്കുഞ്ഞൊരു കാട്ടുമൃഗമാണെന്നും അതിന് കൂർത്ത പല്ലുകളുണ്ടെന്നും അവർക്കറിയാമായിരുന്നു. അതിനാൽ തന്റെ മകനെ കീരിക്കുഞ്ഞ് ഒന്നും ചെയ്യരുതെന്ന് കരുതി അവരൊരിക്കലും മകനെയും കീരിക്കുഞ്ഞിനെയും ഒറ്റയ്ക്കാക്കിയിട്ട് പുറത്തെങ്ങും പോകാറില്ലായിരുന്നു. ഒരു ദിവസം അവർ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ നദിയിൽ പോയി വെള്ളം എടുത്തുകൊണ്ടുവരാം. വീട്ടിൽ മകൻ തനിച്ചാണ്, അതുകൊണ്ട് നിങ്ങൾ അവനെ നന്നായി നോക്കണം. അവർ നദിക്കരികിലേക്ക് പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണൻ ഭിക്ഷാടനം നടത്തുവാനായി പുറത്തേക്ക് പോയി. അപ്പോൾ ആ കുഞ്ഞ് കീരിക്കുഞ്ഞിനോടൊപ്പം വീട്ടിൽ തനിച്ചായി. പെട്ടെന്നൊരു പാമ്പ് വീട്ടിനുള്ളിൽ കയറി കുഞ്ഞിനെ കിടത്തിരുന്ന തൊട്ടിലിനരികിലേക്ക് അത് ഇഴഞ്ഞു നീങ്ങി. പാമ്പിനെ കണ്ട കീരിക്ക് അത് തന്റെ ജന്മശത്രുവാണെന്ന കാര്യം ബോധ്യമായി. കീരി പാമ്പിൽ നിന്നും കുഞ്ഞിനെ രക്ഷിക്കാൻ തീരുമാനിച്ചു. പെട്ടെന്നത് പാമ്പിന്റെ മുകളിൽ ചാടി വീണ് അതിനെ തുണ്ടം തുണ്ടമാക്കി. പിന്നീട് അത് തന്റെ ധൈര്യത്തെക്കുറിച്ച് അറിയിക്കാനായി ബ്രാഹ്മണന്റെ ഭാര്യയെ തേടിപ്പോയി. കീരിയുടെ വായിൽ രക്തം പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവർ പേടിച്ചുപോയി. അവർ കീരിക്കുഞ്ഞിനോട് പറഞ്ഞു, എത്ര നന്ദി കെട്ട മൃഗമാണ് നീ, എന്റെ മകനെ നീ കൊന്നുവല്ലേ. അവർ വെള്ളം നിറച്ച ആ കൂടം കീരിയുടെ തലയിൽ വലിച്ചെറിഞ്ഞ് അതിനെ കൊന്നു. പിന്നീട് അവർ വീട്ടിലേക്ക് ഓടി. തന്റെ മകൻ തൊട്ടിലിൽ കിടന്ന് സമാധാനമായി ഉറങ്ങുന്നത് കണ്ട അവർ ഞെട്ടിപ്പോയി. അപ്പോഴാണ് അവർ ഒരു പാമ്പ് അവിടെ ചത്തുകിടക്കുന്നത് കണ്ടത്. നടന്നത് എന്താണെന്ന് അപ്പോഴാണ് അവർക്ക് ബോധ്യമായത്. അവരുടെ മകനെ രക്ഷിക്കാനായി കീരി ആ പാമ്പിനെ കൊന്നതായിരുന്നു. കീരിയുടെ വായിലുണ്ടായിരുന്ന രക്തക്കറ പാമ്പിന്റേതായിരുന്നു. സത്യം ബോധ്യമാകുന്നതിന് മുൻപ് അവർ ആ കീരിയെ കൊന്നു. താൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് അവർ പശ്ചാത്തപിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണൻ മടങ്ങിയെത്തി നടന്ന സംഭവങ്ങളെക്കുറിച്ച് അറിഞ്ഞു. ആ കീരിക്കുഞ്ഞിനെ കൊന്നതിന് അയാൾ തന്റെ ഭാര്യയെ ശകാരിച്ചു. ഗുണപാഠം: എടുത്തു ചാട്ടമരുത്, ചിന്തിച്ച് പ്രവർത്തിക്കുക. Come on, little bunnies. Give thumbs up for the video, share with your friends, and subscribe to our channel for more awesome videos.